ഭീഭത്സമായ രാത്രി. പുറത്ത് നരച്ചീറുകൾ മരണപരാക്രമത്തോടെ അലറിക്കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങകലെയുള്ള ഇരുണ്ട വനാന്തരങ്ങളിൽ നിന്നും ചെന്നായ്ക്കൾ രക്തദാഹികളെപ്പോലെ നീട്ടി നീട്ടി ഓരിയിട്ടു. അതിനിടയിൽ കടവാവലുകളുടെ ചിറകടി ശബ്ദം അമർന്നുപോയി. തീ തുപ്പുന്ന ഭൂതങ്ങളെപ്പോലെ പിൻഭാഗത്ത് നീല വെളിച്ചവുമായി മിന്നാമിനുങ്ങുകൾ കൊടും കാട്ടിലെ മരുതിൻ തളിർപ്പിൽ ഒന്നിച്ചുകൂടി. അനേകായിരങ്ങളുടെ പ്രകാശത്തരികൾ ഒന്നിച്ചുകൂടിയപ്പോൾ ഒരു ജ്വാല പോലെ ആ മരങ്ങൾ പ്രകാശിച്ചു. നല്ല തണ്ണിയാറിൻ്റെ തീരങ്ങളിൽ ഈറ ഒടിച്ചു തിന്നുകൊണ്ട് സ്വച്ഛന്ദം വിഹരിച്ചിരുന്ന കൊലയാന കൂട്ടങ്ങൾ എന്തോ കണ്ട് ഭയന്നിട്ടെന്ന വണ്ണം ചിഹ്നം വിളിച്ചു. കോച്ചി വിറയ്ക്കുന്ന തണുപ്പ്, ആ തണുപ്പിന് പതിന്മടങ്ങ് ശക്തി കൊടുക്കുന്ന ഊതക്കാറ്റ്. കാറ്റ് മരച്ചില്ലകൾക്കിടയിലൂടെ ആഞ്ഞടിക്കുമ്പോൾ പ്രതിഷേധത്തോടെ മരങ്ങൾ തലയാട്ടുകയും ഉണങ്ങിയ മുളങ്കാടുകൾ ചൂളം കുത്തുകയും ചെയ്തു. കാട്ടിൽ മഞ്ഞു വീണു കഴിഞ്ഞിരുന്നു. ക്രൂരമൃഗങ്ങൾ വിശപ്പ് കൊണ്ടോ തണുപ്പിൻ്റെ കാഠിന്യം കൊണ്ടോ മുരണ്ടുകൊണ്ടിരുന്നു. അപ്പോഴും ചുടുമാംസദാഹികളായ ചെന്നായ്ക്കൾ വാശിയോടെ ഓരിയിടുന്നുണ്ടായിരുന്നു. പൊട്ടിച്ചിരിക്കുന്ന തലയോടുകളുടെ മുന്നിൽ മിസ്റ്റർ ജസ്റ്റിൻ അസ്തപ്രജ്ഞനായി നിന്നു. ആ തലയോട്ടികൾ ചലിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഒരിക്കലും ആർക്കും വിശ്വസിക്കാനാവാത്ത ഒരു ഭീകര സത്യം. നേരിൽ കണ്ടാലല്ലാതെ അത് ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. ഏതോ മുത്തശ്ശിക്കഥയിലെ മാന്ത്രിക കൊട്ടാരം പോലെ തലയുയർത്തി നിൽക്കുന്ന ആ പ്രേതാലയത്തിനുള്ളിൽ ഗർജിക്കുന്ന തലയോടുകൾ. അങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അഥവാ അത് കണ്ടിട്ടുള്ളവരാരെങ്കിലും അതേക്കുറിച്ച് പറയാൻ പുറത്തു പോയിട്ടുണ്ടോ? ആവോ, ആർക്കറിയാം. സെക്കൻഡുകളേക്കാൾ വേഗത്തിൽ മിസ്റ്റർ ജസ്റ്റിൻ്റെ ഹൃദയമിടിച്ചു. ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം പോലും ആ മുറിക്കുള്ളിൽ ഉയരുന്നുണ്ടോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഇത്രയും കാലത്തെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ ഇങ്ങനെയൊരനുഭവം ആദ്യമായാണ്. ആ അനുഭവം അവസാനത്തേതുമായിത്തീരാൻ പോകുന്നു. കൊള്ളയും കൊലയും നടത്തി തഴമ്പിച്ച ഭീകരന്മാരുമായി എത്രയോ പ്രാവശ്യം ഏറ്റുമുട്ടി വിജയിച്ചിരിക്കുന്നു. പക്ഷേ തലയോടുകളോടെന്തു ചെയ്യാൻ കഴിയും? രക്ഷപ്പെടണം. എങ്ങനെ? ഒറ്റ കുതിപ്പിന് അദ്ദേഹം മുറിയിൽ നിന്നും പുറത്തു കടന്നു. ആ നിമിഷം തന്നെ പുറത്തു നിന്നും വാതിൽ വലിച്ചടച്ചു. എന്നിട്ട് ദീർഘമായൊന്ന് നിശ്വസിച്ചു. പക്ഷേ ഒരു മിനിറ്റ് പോലും തികച്ചവിടെ നിൽക്കാൻ മിസ്റ്റർ ജസ്റ്റിനു കഴിഞ്ഞില്ല. തലയോട്ടികളുടെ ചിരി ഒന്നിനൊന്നുച്ചത്തിൽ ആ മുറിക്കുള്ളിൽ നിന്നും ഉയർന്നുകൊണ്ടിരുന്നു. ആ ചിരി ഒരട്ടഹാസമായി രൂപം കൊള്ളുകയും അതിൽ ആ കെട്ടിടം പോലും കിടിലം കൊള്ളുന്നതായും അദ്ദേഹത്തിന് തോന്നി. അപ്സ്റ്റെയറിൽ നിന്നും മിസ്റ്റർ ജസ്റ്റിൻ താഴേക്കോടി. അതിനിടെ ആ യുവതി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മുറിയിൽ ഒന്ന് നോക്കിയാലോ എന്ന് ചിന്തിച്ചതാണ്. പെട്ടെന്ന് തന്നെ ആ പരിപാടി വേണ്ടെന്ന് വെച്ചു. ഗർജിക്കുന്ന തലയോടുകളും രക്തത്തിൽ കുളിക്കുന്ന പെൺകുട്ടിയുമൊക്കെ ഒരുപക്ഷെ തന്നെ വകവരുത്തിയെന്നു വരും. അകാലത്തിൽ മരിക്കേണ്ട കാര്യമില്ലല്ലോ. അതും രക്തദാഹികളായ പിശാചുക്കളുടെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിക്കുക. മിസ്റ്റർ ജസ്റ്റിൻ ഒരു മിനിറ്റ് മുറ്റത്തു നിന്നു. എങ്ങും കൂടിരുട്ട്. ആ ഇരുട്ടിനിടയിലൂടെ നീല വെളിച്ചവുമായി പറന്നു നടക്കുന്ന മിന്നാമിന്നികളുടെ ഇത്തിരി പ്രകാശം ഒന്നുകൂടി രാത്രിയെ ഭയാനകമാക്കുന്നു. ചീവീടുകൾ മരണപരാക്രമത്തോടെ അലറിക്കരയുകയാണ്. ചെന്നായയുടെ ഓരിയിടൽ ശബ്ദം അടുത്തടുത്തു വരുന്നു. നല്ല തണ്ണിയാറിൻ്റെ തീരത്ത് ചിഹ്നം വിളിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ചുറ്റിത്തിരിഞ്ഞ് മാങ്കുളമാറിൻ്റെ തീരത്തെത്തിയെന്നു തോന്നുന്നു. കാരണം ഇപ്പോഴും അവയുടെ അലർച്ച ഉയരുന്നത് അവിടെ നിന്നുമാണ്. ഇവിടെ നിന്നാലും അപകടം സുനിശ്ചിതമാണെന്ന് മിസ്റ്റർ ജസ്റ്റിന് തീർച്ചയായി. അദ്ദേഹം ടോർച്ച് തെളിച്ചുകൊണ്ട് മുറ്റം കടന്നു. ഇടവഴിയിലൂടെ ഓടി. കട്ടികൂടിയ മഞ്ഞിൻ പാളികളെ കീറിമുറിച്ചുകൊണ്ട് കഷ്ടിച്ചൊരു പത്തടി അകലെ മാത്രമേ ടോർച്ചിൻ്റെ പ്രകാശം പോയിരുന്നുള്ളൂ. വെള്ള കാട്ടാനകളുടെയും മുന്നിൽ ചെന്ന് പെട്ടെങ്കിലോ എന്ന ഭയം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും കാട്ടിൽ നിന്നും പുറത്തു കടക്കണമെന്ന വ്യഗ്രതയോടെ മുന്നോട്ട് തന്നെ ഓടിക്കൊണ്ടിരുന്നു. ഒന്നിലധികം പ്രാവശ്യം കുറ്റികളിലും കുഴികളിലും തട്ടി മറിഞ്ഞു വീണു.
വീണ്ടും എഴുന്നേറ്റോടി. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ചെന്നായ്ക്കളുടെ അടുത്തെത്തി. അവയ്ക്ക് മനുഷ്യൻ്റെ മണം കിട്ടിക്കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇരുട്ടിനിടയിലൂടെ അവയുടെ ചോരച്ച കണ്ണുകൾ ജസ്റ്റിൻ കണ്ടു. രക്തദാഹികളായ ചെന്നായ്ക്കളും തന്നെ വേട്ടയാടുകയാണെന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ ശേഷിച്ച ധൈര്യവും ചോർന്നുപോയി. പെട്ടെന്ന് അദ്ദേഹം റിവോൾവർ ഉയർത്തി. ലക്ഷ്യമില്ലാതെ ഒരു പ്രാവശ്യം നിറയൊഴിച്ചു. പെട്ടെന്ന് നാലു ഭാഗത്തു നിന്നും ചെന്നായ്ക്കൾ കൂട്ടം കൂട്ടമായി ഓരിയിട്ടു തുടങ്ങി. തനിക്ക് ചുറ്റും മരണത്തിൻ്റെ ഗർജനങ്ങളാണ് ഉയരുന്നതെന്ന ബോധ്യമായപ്പോൾ മിസ്റ്റർ ജസ്റ്റിൻ ആവുന്നത്ര വേഗം കുറ്റിക്കാടുകൾക്കിടയിലൂടെ പാഞ്ഞു. അങ്ങകലെ ഒരഗ്നികുണ്ടം ജ്വലിക്കുന്നത് ജസ്റ്റിൻ്റെ കണ്ണിൽപ്പെട്ടു. ഓടി ഓടി കൈകാലുകൾ തളർന്നെങ്കിലും ജീവനോടുള്ള ആശ കൈവിടിയാതിരുന്നതുകൊണ്ട് ആവുന്നത്ര ശക്തി സംഭരിച്ചുകൊണ്ട് അദ്ദേഹം ജ്വാലയെ ലക്ഷ്യമാക്കി ഓടി. അപ്പോഴും രക്തദാഹികളായ ചെന്നായ്ക്കളുടെ ചോരച്ച കണ്ണുകൾ അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ആ അഗ്നികുണ്ടത്തിനരികിൽ അദ്ദേഹം ചെന്നു വീണു. കൃഷിയിൽ ആനി ഇറങ്ങാതെ കാവലു കിടന്നിരുന്ന മാന്നാന്മാർ ഞെട്ടിപ്പിടന്ന് എഴുന്നേറ്റു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അവർക്കും ഒരു നിമിഷം വേണ്ടി വന്നു. അപരിചിതനായ നഗരവാസിയായ ആ മനുഷ്യൻ അവശനാണെന്ന് മനസ്സിലാക്കിയ അവർ അദ്ദേഹത്തിന് കുടിക്കാൻ പാലും പഞ്ചസാരയും ചേർത്ത് ചായ കൊടുത്തു. ചെറു ചൂടുള്ള കമർപ്പുള്ള പാനീയം. തല ചകടിപ്പിക്കുന്നതാണെങ്കിലും അമൃതം കുടിക്കുന്നത് പോലെ ഒറ്റ വലിക്ക് അദ്ദേഹം ഉള്ളിലാക്കി. ആ മൺചട്ടി ഊഴി മണ്ണിൽ വെച്ചിട്ട് ജസ്റ്റിൻ മൂന്ന് നാലാവർത്തി ശ്വാസം വലിച്ചുവിട്ടു. ആ അപരിചിതൻ ഭയന്നു വിറച്ചിരിക്കുകയാണെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തൽക്കാലം ഒന്നും ചോദിക്കാതിരിക്കുന്നതാണ് ഭംഗി എന്നവർ കരുതി കാണും. വെറും കാടന്മാരെ പോലെ കഴിഞ്ഞവരാണെങ്കിൽ പോലും മാനുഷികമായ വിചാരവികാരങ്ങൾ അവരുടെ ഹൃദയത്തിലും സ്ഥാനമുണ്ടായിരുന്നിരിക്കണം. നിങ്ങളോട് നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. സംസാരിക്കാനുള്ള ശക്തി വീണ്ടും കിട്ടിയപ്പോൾ മിസ്റ്റർ ജസ്റ്റിൻ പറഞ്ഞു. അദ്ദേഹത്തിൽ നിന്നും ദീർഘനിശ്വാസങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. നന്ദി പറയാൻ ഞങ്ങളൊന്നും ചെയ്തില്ല സർ. അവരുടെ സംസാരത്തിന് സാധാരണ ഭാഷയുമായി വളരെ അന്തരമുണ്ടായിരുന്നു. സാർ ഏതാണ് ഇവിടെ ഈ സമയത്തെങ്ങനെ? എന്തുപറ്റി? 50 വയസ്സിനു മേലുള്ള ഒരു കാരണവർ തിരക്കി. ഞാനിവിടെ വന്നത് അങ്ങ് കാട്ടിലുള്ള ബംഗ്ലാവിൽ നിന്നുമാണ്. അയ്യോ ദൈവങ്ങളെ, അവർ ഇടയ്ക്ക് കയറി ആശ്ചര്യം പ്രകടിപ്പിച്ചു. സാറിനെ ഇവിടെ കൊണ്ടെത്തിച്ചത് മല ദൈവങ്ങളാണ്. സന്ധ്യയ്ക്ക് ശേഷം ആ പ്രേതാലയത്തിൽ താമസിക്കുന്നവരാരും ഉദയം കാണില്ല. ആ, ഞാനും ഉദയം കാണുമായിരുന്നില്ല. ഈശ്വരാനുഗ്രഹത്താൽ ഒരുവിധം രക്ഷപ്പെട്ടെന്ന് മാത്രം. മുഴുവൻ കേൾക്കട്ടെ സാറേ. ഒരാൾ ചട്ടിയിലേക്ക് കട്ടൻ ചായ ഒഴിക്കുന്നതിനിടയിൽ പറഞ്ഞു. സാറിൻ്റെ നാടേതാണ് പോലും? ഈ കൊടുംകാട്ടിൽ എങ്ങനെ ഒറ്റയ്ക്ക് വന്ന് പറ്റിയത്? അയാൾ അർത്ഥോക്തിയിൽ നിർത്തി. ഞാൻ കോട്ടയത്തു നിന്ന് വന്നതാണ്. ടൗണിൽ തന്നെയാണ് താമസിക്കുന്നത്. താൻ ആരാണെന്ന യാഥാർത്ഥ്യം പറയണോ എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നിശബ്ദനായിരുന്നു. തൽക്കാലം ആരും അക്കാര്യം അറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നി. കാരണം ഒരു ക്രൈംബ്രാഞ്ച് സൂപ്രണ്ട് പ്രേതത്തെ ഭയം നോടി മലവർഗക്കുടിയിൽ അഭയം തേടിയെന്ന് പറയുന്നത് നാണക്കേടാണ്. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ ഈ നാട്ടിലേക്ക് പോന്നിരുന്നു. ഒരു പക്ഷേ അങ്ങ് കാട്ടിലുള്ള ബംഗ്ലാവിൽ അദ്ദേഹം വന്നു കാണണം. അല്ല, വന്നിട്ടുണ്ടെന്ന തെളിവുകളുണ്ട്. വളരെ അടുത്ത കാലത്താണ് അങ്ങനെ ഒരു തെളിവ് കിട്ടിയത്. എന്നാൽ അവിടെ നിന്നും എങ്ങോട്ട് പോയെന്ന് യാതൊരറിവുമില്ല. ആ കെട്ടിടത്തിനുള്ളിൽ ഒരു രാത്രിയെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോയിരിക്കാനും സാധ്യതയില്ല. മങ്ങിക്കത്തുന്ന ഒരു മരുതിമുട്ടി ഇളക്കിയിട്ട് വൃദ്ധൻ പറഞ്ഞു. അപ്പോൾ അഗ്നികുണ്ഠം പൂർവാധികം ജ്വലിച്ചു. തീയുടെ അടുത്ത് നിന്ന് അല്പം മാറിയിരുന്നിട്ട് അയാൾ തുടർന്നു, സാറ് തന്നെ രക്ഷപ്പെട്ടത് മലദൈവങ്ങളുടെ കൃപ കൊണ്ടാണ്. ആ ചെകുത്താൻ വീട്ടിൽ ആരും താമസിക്കത്തില്ല. പകല് പോലും അവിടെ കഴിയാനാവില്ല. രാത്രിയിൽ യക്ഷികളും ചെകുത്താന്മാരും തലയോട്ടികളും മനുഷ്യനെ കൊല്ലും.
പകല് ആ ചെകുത്താന്മാർ വിഷം മൂറ്റിയ മൂർഖൻ പാമ്പുകളായി നടക്കും. അവയുടെ കടിയേറ്റാൽ പിന്നെ രക്ഷപ്പെടുത്താൻ ആരെ കൊണ്ടും പറ്റില്ല. ശരിയായ പാമ്പാണെങ്കിലല്ലേ രക്ഷപ്പെടുത്താൻ പറ്റൂ. അടുത്തിരുന്ന മറ്റൊരു വൃദ്ധൻ ഇടയ്ക്കു കയറി പറഞ്ഞു, അതാ ചെകുത്താൻ വീട്ടിലെ ദുർഭൂതങ്ങളാണ്. അവ മനുഷ്യന്മാരായും ചെന്നായ്ക്കളായും പാമ്പുകളായും ഒക്കെ വരും. മനുഷ്യനെ കൊല്ലാൻ തക്കം നോക്കി ഇരിക്കുകയാണ്. പെട്ടെന്ന് അടുത്തെവിടെയോ നിന്ന് എന്തോ വലിച്ചൊടിക്കുന്നതും തകർന്നു വീഴുന്നതുമായ ശബ്ദം ഒന്നിച്ചുയർന്നു. അഗ്നികുണ്ടത്തിൻ്റെ ചുറ്റുമിരുന്നവർ കമ്പിയിൽ പന്തങ്ങളും കൊളുത്തിക്കൊണ്ട് ശബ്ദം കേട്ട ദിക്ക് ലക്ഷ്യം വെച്ച് പാഞ്ഞു. അവർ അത്യുച്ചത്തിൽ എന്തൊക്കെയോ വിളിച്ചു പറയുകയും കൂവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മിസ്റ്റർ ജസ്റ്റിൻ തനിച്ചായി. അദ്ദേഹം പുറത്തേക്ക് കണ്ണുകൾ ഓടിച്ചു. അഗ്നികുണ്ടത്തിൽ നിന്നും പുറപ്പെടുന്ന തീജ്വാലയുടെ വെളിച്ചത്തിനപ്പുറം കൂരിരുട്ടു മാത്രം. തീജ്വാലയുടെ വെളിച്ചത്തിനുള്ളിൽ മങ്ങിക്കാണാവുന്ന വാഴയിലകൾ കാറ്റിൽ നിന്നാടുന്നത് കാണുമ്പോൾ ദുർഭൂതങ്ങൾ സംഹാര നൃത്തമാടുകയാണ് എന്നേ തോന്നി. കാവൽപ്പുരയിൽ നിന്നും ഇറങ്ങി ഓടിയവരുടെ പന്തങ്ങൾ അങ്ങകലെ ചിന്നി ചിതറി നടക്കുന്നത് കാണാമായിരുന്നു. പെട്ടെന്ന് കുറെ അകലെയായി ഇരുട്ടിൽ രണ്ടു കണ്ണുകൾ തിളങ്ങുന്നത് മിസ്റ്റർ ജസ്റ്റിൻ കണ്ടു. തൻ്റെ തോന്നലാണോ അതെന്നറിയാൻ അദ്ദേഹം ഇടതു കൈകൊണ്ട് കണ്ണുകൾ തുടച്ചിട്ട് സൂക്ഷിച്ചു നോക്കി. അത് തോന്നലായിരുന്നില്ല. ആ കണ്ണുകൾ തൻ്റെ നേർക്ക് അടുത്തടുത്ത് വരുന്നതായി അദ്ദേഹത്തിന് തോന്നി. മനുഷ്യരക്തത്തിന് കൊതിച്ചു നടക്കുന്ന ഏതോ ഒരു സാത്താൻ ഒറ്റയ്ക്കിരുന്ന് തന്നെ ആക്രമിക്കാൻ വരികയാണെന്ന് ജസ്റ്റിൻ തീർച്ചയാക്കി. ഓട്ടത്തിനിടയിലും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചിരിക്കുന്ന ടോർച്ച് അദ്ദേഹം കയ്യിലെടുത്തു. ഇടത് കൈകൊണ്ട് ടോർച്ച് ആ പൊസിഷനിലേക്ക് മിസ്റ്റർ ജസ്റ്റിൻ പ്രകാശിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു. ആ കണ്ണുകൾ വലിയ രണ്ട് തീപ്പന്തങ്ങളെക്കാൾ വലിപ്പത്തിൽ നിന്ന് ജ്വലിച്ചു. ആ കണ്ണുകളിൽ നിന്നും അഗ്നിസ്ഫുലിംഗനങ്ങൾ പറക്കുന്നതായും ഓരോ സെക്കൻഡുകൾ പിന്നിടും തോറും തൻ്റെ അടുത്തേക്ക് വരുന്നതായും ജസ്റ്റിന് മനസ്സിലായി. പെട്ടെന്ന് അദ്ദേഹം റിവോൾവർ എടുത്തു. കണ്ണുകളുടെ ലക്ഷ്യത്തിലേക്ക് കുഴൽ പിടിച്ചു. ഒന്ന്, രണ്ട്, മൂന്ന്. തെരുതെരെ ട്രിഗറിൽ വിരലമർത്തിയെന്നോണം. പക്ഷേ വെടി പൊട്ടിയില്ല. വെടി പൊട്ടാത്ത തോക്കിലേക്കും ജ്വലിച്ചു നിൽക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങൾ പറക്കുന്ന കണ്ണുകളിലേക്കും മിസ്റ്റർ ജസ്റ്റിൻ മാറി മാറി നോക്കി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലൂടെ നരമ്പുകളിലൂടെ വൈദ്യുത തരംഗങ്ങൾ പാഞ്ഞുപോയി. ഈ കഥയുടെ അടുത്ത ഭാഗം ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.